മനുഷ്യൻ അല്ലെങ്കിൽ ലോകം എന്ന് താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ? ലോകം ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്താ പറഞ്ഞു? അപ്പൊ നമ്മളിപ്പോ അന്തരീക്ഷത്തിലാണ്, ലോകം ഉള്ളതാണ്. ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. ഞാൻ ഉണ്ടെന്ന് പറയുന്നതിന് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ലേ? എവിടുന്നാ ഞാൻ വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ലേ? എന്റെ അഭിപ്രായത്തിൽ ഒന്നിലെ ഇതാ അമ്പിയെ പോലെ മന്ദബുദ്ധിയ അല്ലേനാ പൈത്യന്താ. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടല്ലേ? അല്ല, താങ്കളാണ് അത് ഉത്തരം പറഞ്ഞത്. താങ്കൾ ഞാൻ എവിടുന്നാണ് വരുന്നതെന്ന് എന്നോട് ചോദിക്കുമ്പോ ഞാൻ അത് കൃത്യമായിട്ട് പറയത്തില്ല ഇന്നടുത്തുനിന്നാ വരുന്നതെന്ന്. എനിക്ക് വയ്യ, കടിച്ചതിലും വലുതാണല്ലോ ആളെ. മനുഷ്യനുണ്ടായിരിക്കുന്നത് പലതരത്തിലുള്ള ജീവികളിൽ നിന്ന് രൂപപ്പെട്ടു എന്നതാണ്. പലതരത്തിലുള്ള ജീവികൾ, ആ ജീവികൾ എങ്ങനെ ഉണ്ടാകുന്നു? ജീവികൾ ഉണ്ടായത് ഇതിങ്ങനെയാണ്, ജീവൻ ഉണ്ടാകുന്നത് വഴി എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് വഴിയാണ് ജീവൻ ഉണ്ടാകുന്നത്. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? നമ്മൾ എന്ന് പറയുന്ന ആരാണ് സർ? നമ്മളെന്ന് പറയുന്നത് നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ പേരെന്താ? ശാരിക. ശാരിക ഉണ്ടെന്നറിയാവോ? ഉണ്ട്. ആ അപ്പൊ പിന്നെ ചോദിച്ചു ചോദിച്ച് നിങ്ങളല്ലേ? അപ്പൊ നമ്മൾ ആരാന്ന് മനസ്സിലായില്ലേ? ആരാരാണെന്നത് എനിക്കറിയാമെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാൻ മനുഷ്യർ ശ്രമിക്കുമ്പോൾ അവരിടുന്ന അടയാളത്തിനെയാണ് തുടക്കം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. താങ്കൾ അവിടെ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ എന്നെ എന്തിനാ വിളിച്ചേ? ഇതുപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഇരുന്ന് കേട്ടാ മതി. ഹോട്ട് സീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കരുത്. അതിനു വേണ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് താങ്കൾ മാത്രമല്ല വിവരമുള്ള വിവരമുള്ള ഞാൻ എന്റെ ഉള്ളു. തനിക്കില്ല, അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞോലായല്ലോടാ. നിങ്ങളുടെ പേരിട്ടാലേ നിങ്ങൾക്ക് പേരുള്ളു, നിങ്ങളുടെ രൂപം നിങ്ങളുടേതല്ല. പിന്നെ അത് താനേ ഉണ്ടാകുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ്. ലോകത്ത് വേറെ ചെകുത്താനുണ്ടോ? ഒന്നുമില്ല, വിളിക്കുന്നതാണത്. ചെകുത്താൻ ഇല്ലെന്ന് താങ്കൾ ഇങ്ങനെ പറയാം? നിങ്ങളെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇപ്പൊ ചിലപ്പോ എനിക്ക് ഇപ്പൊ ഇനിയെ സംശയിക്കേണ്ടി വരും. ദൈവത്തിനെ നിങ്ങൾ കണ്ടുപിടിച്ച ദൈവത്തിന്റെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വീണ്ടും പറയേണ്ടി വരും. ആരാണ് ദൈവത്തിന്റെ അച്ഛൻ? മുത്തുപട്ടർ, ദേവേന്ദ്രന്റെ അച്ഛൻ. ഇത് എങ്ങനെ താങ്കള് ഈ സമൂഹത്തിൽ എങ്ങനെ താങ്കൾ ജീവിക്കുന്നു? ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നൊക്കെ ഞാൻ നിങ്ങളെക്കാളും കൂടെ പ്രായമില്ലേ? തീർച്ചയായും എനിക്കറിയാം. അത് ഞാൻ നോക്കിയോളാം. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.